പ്രവർത്തനത്തിൻ്റെ ഒരു ഘട്ടമാണ് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ ഇവിടെ ആരംഭിക്കുന്നതായിട്ടുള്ള പ്രഭാഷണ പരമ്പര. നമ്മുടെ സംസ്ഥാനത്ത് ടൂറിസം വ്യവസായത്തിന് കിറ്റ്സ് നൽകുന്ന സംഭാവന വളരെ വലുതാണെന്നുള്ള കാര്യം പൊതുവെ എല്ലാവരും അംഗീകരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വിനോദസഞ്ചാരം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യാവസായിക മേഖലയായിട്ട് വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പുരോഗതി ഭാവിയിൽ വിനോദസഞ്ചാര മേഖലയെ ആശ്രയിച്ചായിരിക്കും മുന്നോട്ട് പോവുക എന്ന് നിസ്സംശയം പറയാൻ കഴിയുന്ന ഒരു ഭൗതിക പശ്ചാത്തലമാണ് കേരളത്തെ സംബന്ധിച്ച് നിലനിൽക്കുന്നത്. വ്യാവസായിക വളർച്ചയ്ക്ക് അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടതായിട്ടുള്ള, വിനോദസഞ്ചാരമല്ല മറ്റ് വ്യാവസായിക വളർച്ചയ്ക്ക് അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടതായിട്ടുള്ള സൗകര്യങ്ങളുടെ അപര്യാപ്തത നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് വളരെ വലുതാണ്. ഇപ്പൊ രാസ വ്യവസായങ്ങളെ സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാനത്ത് ആലോചിക്കാൻ വേണ്ടി പോലും സാധിക്കില്ല. ഒരു പുതിയ വ്യവസായ ശാല ആരംഭിക്കുന്നതിനെ കുറിച്ച്, ഒരു പുതിയ പവർ പ്രോജക്ട് ആരംഭിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ കഴിയാത്ത അന്തരീക്ഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത്രയേറെ ഡെൻസിറ്റി പോപ്പുലേഷൻ വലിയ തോതിലുള്ള ഒരു സംസ്ഥാനം ഇന്ത്യയിൽ തന്നെ വേറുണ്ടാവില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ജീവിതത്തിന്റെ മെച്ചപ്പെടലും പുരോഗതിയും സാമ്പത്തികമായിട്ടുള്ള വളർച്ച, സാമൂഹികമായിട്ടുള്ള മുന്നേറ്റം ഇതെല്ലാം സാധ്യമാകണമെങ്കിൽ നിശ്ചയമായിട്ടും പുതിയ മേഖലകളിലേക്ക് നാം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അത്തരമൊരു സഞ്ചാരമാണ് കഴിഞ്ഞൊരു ദശകക്കാലമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ടൂറിസം ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ GDP 10% ടൂറിസം മേഖല കഴിഞ്ഞ വർഷം 35,000 crore സംഭാവന ചെയ്യുന്നു എന്നാണ് കണക്കുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. തൊഴിലവസരങ്ങളാകട്ടെ നല്ല തോതിൽ പ്രദാനം ചെയ്യാനും ടൂറിസം വ്യവസായത്തിന് സാധിക്കുന്നുണ്ട്. ടൂറിസം വ്യവസായത്തെ സംബന്ധിക്കുന്ന പഴയ കോൺസെപ്റ്റുകൾ തന്നെ മാറുകയാണ്. ഏതാനും ഹോട്ടൽ വ്യവസായികൾക്കും പിന്നീട് കുറച്ച് ടൂർ ഓപ്പറേറ്റർമാർക്കും ഏതാനും റിസോർട്ട് ഉടമകൾക്കും പണം വാരുന്നതിന് വേണ്ടിയിട്ടുള്ള, പണം കൊയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മേഖലയാണ് ടൂറിസം എന്ന കാഴ്ചപ്പാടിൽ നിന്നും വ്യത്യസ്തമായി സാധാരണ ജനങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ജീവിത നിലവാരത്തെ മെച്ചപ്പെടുത്തുക എന്ന പൊതുബോധത്തിലേക്ക് ഈ മേഖലയെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമമാണ് 2017 സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ച ടൂറിസം നയം അടയാളപ്പെടുത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുന്നോട്ട് വെച്ച പദ്ധതികളെല്ലാം വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. റെസ്പോൺസിബിൾ ടൂറിസത്തിന് കേവലമായിട്ടുള്ള ഒരു സാധ്യതയാണ് നേരത്തെ ഉണ്ടായിരുന്നതെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ടൂറിസം ഇൻഡസ്ട്രിയുടെ നട്ടെല്ലായി താഴെത്തട്ടിൽ ഗ്രാമവാസികളുമായിട്ട് ബന്ധപ്പെടുന്ന ടൂറിസം വ്യവസായത്തിന്റെ ഒരു മേഖലയായിട്ട് റെസ്പോൺസിബിൾ ടൂറിസത്തെ വികസിപ്പിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോൾ 15,000 വരുന്ന യൂണിറ്റുകൾ രൂപീകരിക്കാനും അതിലൂടെ ഏതാണ്ട് 1.5 lakh വരുന്നതായിട്ടുള്ള ഗ്രാമവാസികളെ ടൂറിസം മേഖലയുമായിട്ട് ബന്ധപ്പെടുത്തി അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും സാധിക്കുന്നുണ്ട്. അതിനിയും വർദ്ധിക്കുന്നതായി, 50,000 നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. കേരളത്തിൽ 50,000 വരുന്ന യൂണിറ്റുകൾ ആരംഭിക്കണം. അതിലൂടെ 2-3 lakh വരുന്ന, നമുക്ക് നല്ല ആഗ്രഹമാണുള്ളത്, 2 lakh നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. പക്ഷെ നമുക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ആ നിലയിൽ നമുക്ക് ഈ മേഖലയെ ശക്തിപ്പെടുത്തണമെന്ന ഒരു നില നമ്മൾ
കണ്ടു പ്രവർത്തിക്കുകയാണ്. ഇതെല്ലാം ഈ വ്യവസായത്തിൽ ഈ മേഖലകളിലെ മെച്ചപ്പെടുത്തലിന് സഹായിക്കുന്ന തരത്തിലുള്ള ഒരു പുതിയ തലമുറയെ നമുക്ക് സൃഷ്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതിൽ കിറ്റ്സ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് നല്ല പ്രതിഭകളെ വാർത്തെടുക്കാൻ, നല്ല കഴിവുള്ള ആളുകളെ വാർത്തെടുക്കാൻ ഇവിടെ കിറ്റ്സിന്റെ നേതൃത്വത്തിൽ നടക്കുന്നതായിട്ടുള്ള വിവിധ കോഴ്സുകൾക്ക്, വിവിധ സംരംഭങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. നേരത്തെല്ലാം തന്നെ നമുക്കറിയാം നമ്മുടെ ബീച്ചുകളെല്ലാം തന്നെ വിനോദസഞ്ചാരികളെ നല്ല തോതിൽ ആകർഷിച്ചിരുന്ന ഒന്നാണ്. ഇന്ന് യഥാർത്ഥത്തിൽ വിനോദസഞ്ചാരികൾക്ക് ബീച്ചുകളോടുള്ള ആഭിമുഖ്യമെല്ലാം തന്നെ കുറച്ച് കുറഞ്ഞതായിട്ടാണ്. നമ്മുടെ പ്രധാനപ്പെട്ട പല ബീച്ചുകളിലും കഴിഞ്ഞ കാലത്ത് വരുന്നതുപോലെ വിനോദസഞ്ചാരികൾ ഒന്നിയിരുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ ലോകശ്രദ്ധ ആകർഷിച്ച ഗോവൻ ബീച്ചിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ ഗോവൻ ബീച്ച് ഇന്ത്യയിൽ തന്നെ പ്രധാനപ്പെട്ട ബീച്ചുകൾ ഒരു കാലത്ത് വിനോദസഞ്ചാരികളെ നല്ല തോതിൽ ആകർഷിച്ചിരുന്നു. എങ്കിലിന്ന് വിനോദസഞ്ചാരികളുടെ ആകർഷണം സാംസ്കാരികമായിട്ടുള്ള തലങ്ങളിലേക്ക് മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. സാംസ്കാരികമായിട്ടുള്ള വിനിമയം വിനോദസഞ്ചാര മേഖലയിൽ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് അത് തിരിഞ്ഞുകൊണ്ടിരുന്നത്. ടൂറിസം രംഗത്ത് കേരള ഗവൺമെന്റ് ആവിഷ്കരിക്കുന്ന പൈതൃക പദ്ധതികൾ ഈ സാംസ്കാരികമായിട്ടുള്ള ശക്തിപ്പെടലിന് നമ്മെ സഹായിക്കുമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് നടക്കുന്നതായിട്ടുള്ള മുസ്ലിംസ് പ്രോജക്റ്റ്, അത് ധാരാളം വിദേശ വിനോദസഞ്ചാരികളടക്കം ആകർഷിക്കുന്നുണ്ട്. നമ്മുടെ സ്പൈസസ് റൂട്ട് ഒരു 2000 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരുപക്ഷെ ലോകത്തിന്റെ തന്നെ ഒരു കേന്ദ്രമായി അന്ന് കേരളമില്ല എങ്കിലും ഇന്ന് കേരളമായിട്ട് മാറിയ ഭൂപ്രദേശം നിന്നിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഏതാണ്ട് ഒരു 30 വരുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ടുള്ള കറുത്ത മുത്തു തേടി വന്നിട്ടുള്ളത് ഈ കേരളത്തിലായിരുന്നു. ലോകത്തിലെ ആദ്യത്തെ, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പള്ളി സ്ഥാപിച്ചത് കേരളത്തിലായിരുന്നു, മോസ്ക് സ്ഥാപിച്ചത് കേരളത്തിലായിരുന്നു. അങ്ങനെ ചരിത്രപരമായിട്ടുള്ള വലിയ പ്രാധാന്യം നമ്മുടെ നാട്ടിനുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അത്തരത്തിലുള്ള ഒരു ബന്ധം വിദേശ രാജ്യങ്ങളുമായിട്ട് സ്ഥാപിച്ചെടുക്കുന്നതിന് കഴിഞ്ഞ ഒരു നാടാണ് നമ്മുടെ നാട്. അത് പുനർജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമമാണ് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് നടത്തുന്നത്. ഇപ്പം മുസ്ലിംസ് പ്രോജക്ട് അതിന്റെ ഭാഗമായിട്ട് അന്നത്തെ പ്രധാനപ്പെട്ട ചരിത്രം ഉറങ്ങുന്നതായിട്ടുള്ള സവിശേഷമായിട്ടുള്ള എല്ലാ കേന്ദ്രങ്ങളെയും ആ രൂപത്തിൽ തന്നെ പൊതുസഞ്ചാരികൾക്ക് പരിചയപ്പെടുത്താനും നാം സാംസ്കാരികമായി വിദേശ രാജ്യങ്ങളുമായിട്ട് പുലർത്തിക്കൊണ്ടിരുന്നതായിട്ടുള്ള ബന്ധം ചരിത്രപരമായിട്ടുള്ളതിന്റെ പ്രാധാന്യമെല്ലാം സഞ്ചാരികളെ ബോധ്യപ്പെടുത്താനുമുള്ള പരിശ്രമം വിജയിക്കുകയാണ്. ഇന്നിപ്പോൾ അവിടെ വരുന്നതായിട്ടുള്ള സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പരിശ്രമത്തിൽ അവർ തൃപ്തരാണ്. ഇപ്പോൾ കൊടുങ്ങല്ലൂർ മുസ്ലിംസ് പ്രോജക്റ്റിന്റെ വിവിധങ്ങളായിട്ടുള്ള മ്യൂസിയംസ് സന്ദർശിക്കാൻ വരുന്നവർ വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ മ്യൂസിയംസ് കണ്ട് പുതുപുത്തൻ അറിവുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നത്. ആലപ്പുഴയിൽ ഒരു പൈതൃക പദ്ധതിക്ക് ഗവൺമെന്റ് രൂപം കൊടുക്കുകയാണ്. അതിന്റെ ഉദ്ഘാടനം ഈ 25ാം തീയതി ആലപ്പുഴ വെച്ച് നടക്കുകയാണ്. നേരത്തെ ചില മ്യൂസിയംസ്, ഇപ്പൊ കായൽ മ്യൂസിയം തുടങ്ങിയിട്ടുള്ള ചില മ്യൂസിയംസ് എല്ലാം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ സമഗ്രമായിട്ടുള്ള ഈ പൈതൃക പദ്ധതികളെല്ലാം തന്നെ കൂട്ടിയിണക്കുന്ന തരത്തിലുള്ള വൈകല്യമാർന്ന പ്രവർത്തന പദ്ധതിക്ക് 26ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രവർത്തന ആരംഭം കുറിക്കുകയാണ്. തലശ്ശേരി പൈതൃക പദ്ധതി, തലശ്ശേരി മാത്രം ഒതുങ്ങി നിൽക്കുക. തലശ്ശേരി എന്ന് പറയുന്നത് പഴയ ബ്രിട്ടീഷ്, ഫ്രഞ്ച് തുടങ്ങിയിട്ടുള്ള വിവിധ രാജ്യങ്ങളുടെ ഒരു ഒരു കേന്ദ്രം കൂടിയായിരുന്നു. അവരുടെ ആ രാജ്യത്തും രാജ്യത്തിന്റെ സംസ്കാരവും ആ രാജ്യത്തിന്റെ വിഭവങ്ങളും എല്ലാം വന്നു ചേർന്നിട്ടുള്ള ഒരിടമായിരുന്നു തലശ്ശേരി. തലശ്ശേരിയിലെ പൈതൃക പദ്ധതി എന്ന് പറയുന്നത്
കണ്ണൂർ ജില്ലയിലും അത് വയനാട് ജില്ലയിലും എത്തുന്ന തരത്തിലുള്ള വലിയൊരു പ്രോജക്റ്റാണ് ഗവൺമെന്റ് വിഭാവനം ചെയ്യുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള പരിപാടികളും ആവിഷ്കരിക്കുന്നുണ്ട്. അങ്ങനെ ഈ മുസ്ലിസും ആലപ്പുഴയും തലശ്ശേരി ഹെറിറ്റേജ് പദ്ധതികൾ കേരളത്തിന്റെ സാംസ്കാരിക ടൂറിസത്തിന് ഉത്തേജനം നൽകാനും മുന്നോട്ട് കൊണ്ടുപോകാനും സഹായിക്കും എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് സംശയമില്ല. യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ഭാവി ടൂറിസം വികസനത്തിന്റെ സാധ്യതകളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഈ സാംസ്കാരിക ടൂറിസത്തിന് വലിയ പ്രാധാന്യം. ഒരു ബീച്ച് ടൂറിസം എല്ലാം തന്നെ അത് അത് എന്താ കാലപ്പഴക്കം ബീച്ച്, അതുപോലെ തന്നെ നമ്മുടെ എന്താ വള്ളം, ഹൗസ് ബോട്ടുകൾ, ഒരു കാലത്ത് അത് വലിയ ആകർഷണമായിരുന്നു ഹൗസ് ബോട്ട്. ഇന്നിപ്പോ 2000 ഹൗസ് ബോട്ട് എത്ര ബോട്ടാണ് ഒരു ദിവസം ഈ പിന്നവിടെ കായലിലോ അല്ലെങ്കിൽ വൈക്കം കായലിലോ ഒക്കെ തന്നെ സഞ്ചരിക്കുന്ന വെച്ചാൽ അവർ കുറച്ച് ബോട്ടുകൾ സഞ്ചരിക്കുന്നുള്ളൂ. 1-2000 ബോട്ടുകൾ ധാരാളം സഞ്ചരിച്ചിരുന്ന ആ ഹൗസ് ബോട്ട് ടൂറിസം, അതിന് അതിന്റെ പ്രാധാന്യം കുറയുകയാണ്. അപ്പോൾ ഈ കുറച്ചു കാലമായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നതായിട്ടുള്ള പല ഉൽപ്പന്നങ്ങൾക്കും അതിന്റെ തനിമയും സ്വാദും എല്ലാം തന്നെ നഷ്ടപ്പെടുകയും ടൂറിസ്റ്റുകൾക്ക് അനാകർഷകങ്ങളായിട്ട് മാറുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ പുതിയ തലങ്ങളെ, പുതിയ ഇടങ്ങളെ കണ്ടെത്താനും പുതിയ പ്രോഡക്ട്സ്, പുതിയ ഉൽപ്പന്നങ്ങൾ നമുക്ക് ടൂറിസ്റ്റുകൾക്ക് നൽകാനും സാധിക്കുന്ന തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് ടൂറിസം ഇൻഡസ്ട്രിയിൽ വികസിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അതിന് നിശ്ചയമായിട്ടും ഇവിടെ നടക്കുന്നതായിട്ടുള്ള ആ പ്രഭാഷണ പരമ്പര അതിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്നതായിട്ടുള്ള സുദൃഢമായിട്ടുള്ള സുചിന്തിതമായിട്ടുള്ള ആശയങ്ങൾ സഹായിക്കും എന്ന് തന്നെയാണ് ഗവൺമെന്റ് കരുതുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ ഗവൺമെന്റ് ഒരു സർവദേശീയമായിട്ടുള്ള ഒരു സെമിനാർ കേരളവുമായിട്ട് വൈദേശിക ബന്ധം വെച്ച് പുലർത്തിയിരുന്നതായിട്ടുള്ള, കേരളവുമായി സാംസ്കാരികമായി അടുപ്പമുണ്ടായിരുന്നതായിട്ടുള്ള, വാണിജ്യപരമായിട്ടുള്ള ഇടപാടുകൾ നടത്തിയിരുന്നതായിട്ടുള്ള 30 രാജ്യങ്ങളിലെ പ്രതിനിധികളെ ക്ഷണിച്ച് കൊച്ചിയിൽ വെച്ചൊരു വിപുലമായിട്ടുള്ള സർവദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിശ്ചയിച്ചിരിക്കുകയാണ്. അത് ഈ മേഖലയിലൊരു പുത്തൻ ഉന്മേഷം നമുക്ക് നൽകുന്നതിന് സഹായകരമാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇന്നലെ ഡൽഹിയിൽ യുനെസ്കോയും സംസ്ഥാന ഗവൺമെന്റ് ടൂറിസം ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി ഈ പൈതൃക പദ്ധതികളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു. 10 രാജ്യങ്ങളുടെ അംബാസഡർമാരും വിദഗ്ധന്മാരും ആ മീറ്റിംഗിൽ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിന്റെ പൈതൃക പദ്ധതികളുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള വളരെ സജീവമായിട്ടുള്ള പിന്തുണ നൽകാൻ, ഈ കേരളത്തിന്റെ സാംസ്കാരിക പെരുമയെ തിരിച്ചറിയുന്നതായിട്ടുള്ള വിദേശ രാജ്യ പ്രതിനിധികൾ തയ്യാറാണെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സാംസ്കാരിക ടൂറിസത്തിന് ശക്തി പകരാനും അതിലൂടെ നമ്മുടെ നാടിന്റെ സുസ്ഥിര വികസനം സാധ്യമാക്കാനും പറ്റുന്ന തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം. ഇന്നലെ ഡൽഹിയിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള നമ്മുടെ ടൂറിസം ഇൻഡസ്ട്രി സർവദേശീയമായിട്ട് ശ്രദ്ധ പിടിച്ചു പറ്റുന്നതായിട്ടുള്ള ഏതാനും പ്രവർത്തനങ്ങളുടെ ലോഞ്ചിങ്ങും ഡൽഹിയിൽ നടക്കുകയുണ്ടായി. അതെല്ലാം തന്നെ കേരളത്തിലെ നമ്മുടെ ഇൻഡസ്ട്രിക്ക് കൂടുതൽ കരുത്തു പകരുന്നതിന് സഹായിക്കുമെന്ന് ധാരണയാണുള്ളത്. നിശ്ചയമായിട്ടും കിറ്റ്സ് അതിൻ്റെ 30 കടക്കുമ്പോൾ, 30 അത് പൂർത്തീകരിക്കുമ്പോൾ ഏറ്റെടുക്കുന്നതായിട്ടുള്ള ഈ നല്ല യജ്ഞം അത് ഭാവി കേരളത്തിൻ്റെ ടൂറിസം സാധ്യതകൾക്കും സുസ്ഥിര വികസനത്തിനും സഹായകരമാകുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്ന സമഗ്രമായിട്ടുള്ള ഒരു വേദിയായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശിക്കുന്നു. ഇന്നിപ്പോൾ പ്രഭാഷണ പരമ്പരയിൽ ആദ്യ പ്രഭാഷണം നടത്തുന്നത് കേരളത്തിൻ്റെ ടൂറിസം വികസനത്തെ സംബന്ധിച്ച് തനതായ കാഴ്ചപ്പാട് എല്ലാ കാലത്തും വെച്ച് പുലർത്തിയിട്ടുള്ള കേരളത്തിൻ്റെ ടൂറിസം വികസനത്തിൽ ഒരുപാട് സംഭാവനകൾ നമുക്ക് ഇതപ്പര്യന്ത നൽകിയിട്ടില്ല. ഇന്നത്തെ ഇതുപോലെയല്ല, കുറച്ചൊക്കെ നമുക്ക് പ്രയാസകരമായിരുന്ന കാലത്തായിരുന്നു ബാബു പോൾ സാറൊക്കെ തന്നെ ഈ മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള സഹായ ഹസ്തം നീട്ടി ഒരു വകുപ്പാക്കി ടൂറിസം വകുപ്പിനെ മാറ്റി ഈ ഇൻഡസ്ട്രിക്ക് ഒരുപാട് സാധ്യതകളുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആധുനികമായിട്ടുള്ള സങ്കേതങ്ങളെ കൂട്ടിച്ചേർത്ത് കേരളത്തിലെ ടൂറിസം വ്യവസായത്തെ സമഗ്രമായി ഉയർത്തിക്കൊണ്ടുവരുന്നത്.